ये तुम क्या सोच रहे? मैं एक? तो तुम गलत समझा, मैं एक नहीं दो। अभी समझाएगा तुमको। കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ രണ്ട് വർഷം കാത്തിരുന്ന് സ്റ്റേഡിയത്തിലേക്ക് പോയ ആ ഒരു കളി കാണുമ്പോഴുള്ള ആ ഒരു ആരവമുണ്ടല്ലോ, അത് നമുക്ക് വേറെ എവിടെയും കാണാനായിട്ട് പറ്റില്ല. സത്യം പറഞ്ഞാൽ മഞ്ഞപ്പട എന്ന് പറയുന്ന ആ ഒരു ഫാൻസ്, ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അത് നമുക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇത്രത്തോളം പവറുള്ള വേറൊരു കമ്മ്യൂണിറ്റിയെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റില്ല. ഈ ഒരു ഫാൻ ബേസ് എന്ന് പറയുന്നത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടീമിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നതും. എന്തായാലും എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആ ഒരു അവസാനത്തെ ഗോൾ, ഇവാൻ കലൂനി എന്ന് പറയുന്ന ആ ഒരു താരത്തിൻ്റെ ആ ഒരു ഗോള് മനസ്സിൽ നിന്ന് ഇപ്പോഴും വിട്ടുപോകുന്നില്ല. ആ ഒരു വെട്ടിയുണ്ട ഷോട്ട് തന്നെയാണ് ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതെല്ലാം അവിടെ നിൽക്കട്ടെ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം ഈസ്റ്റ് ബംഗാളിനെ 1-3 മൂന്ന് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് അവസരങ്ങളല്ല, ഒരുപാട് അവസരങ്ങൾ കിട്ടിയായിരുന്നു. അതെല്ലാം ഒറ്റയാൾ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഈസ്റ്റ് ബംഗാളിൻ്റെ ഗോൾ കീപ്പർ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മത്സരത്തിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. കമൽജിത് സിംഗ് എന്ന് പറയുന്ന ആ ഒരു ഗോൾ കീപ്പർ ഒരുപാട് അവസരങ്ങൾ ഓൺ ഷോട്ടിൽ, അപ്പോലോസ് ഗിയാനുവിൻ്റെ ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട്, അതുപോലെ തന്നെ ലൂണയുടെ ഒരു നല്ലൊരു ഷോട്ട്, ഇതെല്ലാം ഓൺ ടാർഗറ്റിലേക്കുള്ള എല്ലാ ഷോട്ടുകളും ആദ്യ പകുതിയിൽ കമൽജിത് സിംഗ് ആണ് തടുത്തിട്ടത്. എന്തായാലും പിന്നെ എടുത്തു പറയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡ് തന്നെയാണ്. ജീക്സനും പുട്ടിയും ആ ഒരു കോമ്പിനേഷൻ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അലക്സ് ലീമ എന്ന് പറയുന്ന താരത്തെ നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലീറ്റൻ സിൽവയെ മത്സരത്തിൻ്റെ ഉടനീളം നമുക്ക് അധികമൊന്നും കാണാനായിട്ട് സാധിച്ചില്ലെങ്കിലും വി പി സുവേർ എന്ന് പറയുന്ന താരം നല്ല രീതിയിൽ അറ്റാക്കുകൾ നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ മിഡ്ഫീൽഡിനെ മറികടന്ന് വി പി സുവേർ ഗോൾ വലയിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഹർമിപാം എന്ന് പറയുന്ന താരം അദ്ദേഹത്തെ നിഴല് പോലെ പിന്തുടരുകയായിരുന്നു. ബോൾ അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് വന്നാൽ അവിടെ ഹർമിപാമിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഗെയിം തന്നെയാണ് ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ഒരുപാട് അവസരങ്ങൾ കിട്ടിയായിരുന്നു, എന്നാലും കമൽജിത് സിംഗിൻ്റെ ഒറ്റയാൾ പോരാട്ടം കാരണം ഒട്ട അനവധി ചാൻസുകൾ നമുക്ക് ഗോളാക്കാൻ സാധിക്കാതെ പോയി. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് പോകുമ്പോൾ കഥ മൊത്തം മാറി മറിയാണ്. ആദ്യത്തെ നിമിഷങ്ങളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് തുടരുന്നു. ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തു നിന്നും അറ്റാക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അലക്സ് ലീമയെ പോലെയുള്ള താരങ്ങൾ ഒരുപാട് ഷോട്ടുകൾ ഉതിർക്കുന്നുണ്ടായിരുന്നു. ഗില്ലിന് സുലഭമായി തന്നെ കുറേ ഷോട്ടുകൾ തടുത്തിട്ടുകയും അതുപോലെ തന്നെ കുറേ ഷോട്ടുകൾ പുറത്തേക്ക് പോവുകയാണ്. വളരെ ഡേഞ്ചറസ് സിറ്റുവേഷൻ ഒന്നും പ്രത്യേകിച്ച് ഈസ്റ്റ് ബംഗാളിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതും ഈ ഒരു മത്സരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നതാണ്. 76-ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെജീഷ്യൻ എന്നറിയുന്ന അഡ്രിയാൻ ലൂണയുടെ കാലുകളിൽ നിന്നും ഒരു ഗോള് പിറക്കുന്നു. ഇത് നടക്കുന്നത് ടി വി സ്ക്രീനിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ രാഹുലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയവും അതുപോലെ തന്നെ ഫ്രീ ആ ഒരു ഗോൾ കിക്ക് എടുക്കാൻ പറയുകയും അത് നേരെ കബ്രയുടെ കാലിലേക്ക് വരികയും കബ്രയുടെ ഒരു ലോങ് ബോളാണ് നേരെ പോകുന്നത്. ഓവർ ഹെഡ് ബോളായിട്ട് നേരെ ലൂണയിലേക്ക് എത്തുകയും ലൂണ കൃത്യമായി തന്നെ അത് വലയിലേക്ക് എത്തുകയും ചെയ്തു. ആദ്യ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നേടുകയാണ്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. അപ്പോളോസ് ഗിയാനുവിനെ മാറ്റിക്കൊണ്ട് ഒരു സൂപ്പർ സബായി തന്നെ ഇവാൻ കലൂനി എന്ന് പറയുന്ന താരം കളത്തിലേക്ക് വരുന്നു. പിന്നെ നടന്നതെല്ലാം ഒരു മിനിറ്റുകൾക്കിടയിൽ നടക്കുന്ന ഗോളുകളാണ്. കളിക്കളത്തിലേക്ക് എത്തിയ ഇവാൻ വെറും 1 മിനിറ്റ് കൊണ്ട് തന്നെ തൻ്റെ സെൻറ്ററിൽ നിന്നും ബോൾ കളക്ട് ചെയ്തുകൊണ്ട് ഗോൾ പോസ്റ്റിലേക്ക് ഒറ്റയാൾ പോരാട്ടം നടത്തി 4 ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്ത് ആ ഗോൾ വലയിലേക്ക് എത്തിക്കുന്നു. ആ ഒരു ഗോൾ വരുന്നു ത്രിൽഡ്. രണ്ടാമത്തെ ഗോളും കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിരിക്കുന്നു. തൊട്ട് പിന്നാലെ തന്നെ നേരെ അവരുടെ ഈസ്റ്റ് ബംഗാളിൻ്റെ കൗണ്ടർ അറ്റാക്ക് നേരെ വരുന്നു. നേരെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചിട്ട് നേരെ പോകുന്നത് കോർണറിലേക്കാണ്. ആ ഒരു കോർണർ എടുക്കുന്നത് ക്ലീറ്റൻ സിൽവയാണ്. നേരെ ആ ഒരു ബോൾ വരുന്നു, അത് ക്ലിയർ ചെയ്ത ലെസ്പോവിച്ച് നേരെ ആ പന്ത് നേരെ പോയി വീഴുന്നത് കൃത്യമായി അലക്സ് ലീമയുടെ കാലിലേക്കാണ്. അദ്ദേഹം കൃത്യമായി തന്നെ ആ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. കൃത്യമായി വലയെ ഉന്നം വെച്ച് ആ ഒരു ഷോട്ട് തീർക്കുന്നു. 2-1 എന്നുള്ള സ്കോർ ലൈനിലേക്ക് കളി മാറുന്നു. തൊട്ട നിമിഷം തന്നെ നേരെ അതേ രീതിയിൽ അതേ സമാന രീതിയിൽ ഒരു കോർണർ ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്നു.
ആ ഒരു കോർണർ എടുക്കുന്നത് മറ്റാരുമല്ല ലൂണയാണ്. ലൂണ കൃത്യമായി തന്നെ ആ ഒരു കോർണർ എടുക്കുന്നു. നേരെ പോയി രാഹുലിന്റെ കാലിലേക്ക് ഹെഡർ ചെയ്യാൻ വന്ന രാഹുലിന്റെ തലയിൽ തട്ടി ആ പന്ത് റീബൗണ്ട് ആവുന്നു. അത് നേരെ പോയി വീഴുന്നത് മറ്റൊരു ഇവാന്റെ കാലിലേക്കാണ്. ഇവാൻ കലൂനി ഒരു ലെഫ്റ്റ് ഫുട്ടർ ബുള്ളറ്റ് ഷോട്ട് വലയെ ഉന്നം വെച്ച് ആ ഒരു ഷോട്ട് ഉതിർക്കുന്നു. നേരെ പോയി അത് ഗോളാവുന്നു. ദൻ ഇറ്റ്സ് 3-1. കളി 80 മിനിറ്റുകൾ കഴിഞ്ഞതും കളിയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. നേരെ സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ നടത്തി കളിയെ 90 മിനിറ്റ് ആക്കുക, നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുക, കൃത്യമായി തന്നെ കളി അവസാനിപ്പിക്കുക എന്നത് കോച്ചിൻ്റെ തന്ത്രം തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് സീസണിലെ ബ്ലാസ്റ്റേഴ്സിനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ സീസൺ കഴിയുമ്പോഴും കോച്ചിനെ മാറ്റുക, അതുപോലെ തന്നെ പ്ലെയേഴ്സിനെ എല്ലാവരെയും പുറത്താക്കുക, പുതിയ പ്ലെയേഴ്സിനെ കൊണ്ടുവരിക എന്നതിൽ മാറ്റം വരുത്തിയത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ വർഷം ചെയ്തതിൽ ഏറ്റവും നല്ല തീരുമാനം എന്നുള്ളത് ഈ ഒരൊറ്റ മത്സരത്തിലൂടെ തന്നെ നമുക്ക് വ്യക്തമാക്കുന്നത് തന്നെയാണ്. കാരണം പല പ്ലെയേഴ്സിനെയും റീറ്റെയിൻ ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ വേണ്ട താരങ്ങളെ നിലനിർത്തിക്കൊണ്ട് വേണ്ടാത്ത താരങ്ങളെ പുറത്താക്കുന്നു. കിട്ടുന്ന പ്ലെയേഴ്സിനെ നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കാനും സാധിച്ചു. ഇവിടെ തന്നെയാണ് ഇവാൻ എന്ന് പറയുന്ന ആ ഒരു കോച്ചിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്. ദ ആഷാൻ, ദ ബ്രെയിൻ ആൻഡ് ദ ഗെയിം ചേഞ്ചർ. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഫാൻസ്, ഇനി എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും കളി ഗ്രൗണ്ടിൽ പോയി കണ്ടവരുണ്ടെങ്കിൽ ഐ മിസ് ഇറ്റ് മാൻ, ഐ മിസ് ഇറ്റ്. അപ്പോൾ എന്തായാലും അടുത്തൊരു മത്സരത്തിൻ്റെ ഈ റിവ്യൂമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.